നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബഫർ സോൺ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഫർ സോണിൽ നിന്ന് ജനാധിവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ബഫർ സോണിൽ താമസിക്കുന്നവർക്ക് യാതൊരു ആശങ്കയും വേണ്ട. ഇക്കാര്യത്തിൽ ചിലർ അനാവശ്യ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പുനഃപരിശോധനാ ഹർജിയുടെ ഹിയറിംഗിൽ കോടതിയിൽ എല്ലാ രേഖകളും സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളെയും ജീവനോപാധികളെയും നശിപ്പിക്കുന്ന ഒരു നടപടിക്കും സർക്കാർ കൂട്ടുനിൽക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ജനാധിവാസ കേന്ദ്രങ്ങളെ ബഫർ സോണുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഇടതുമുന്നണി ആഗ്രഹിക്കുന്നത്. യുഡിഎഫിന്റെ നിലപാടാണ് ഇതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് യുഡിഎഫ് സർക്കാർ കോടതിയിൽ നൽകിയില്ല. ബഫർ സോൺ പരിധി 12 കിലോമീറ്റർ വരെ വേണമെന്നായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ബഫർ സോണിൽ ഏറ്റവും കൂടുതൽ കടുംപിടുത്തം കാണിച്ചത് അന്ന് മന്ത്രിയായിരുന്ന ജയറാം രമേശാണ്. കേന്ദ്രം ഇളവുകൾ തന്നത് തന്നെ ഇടത് സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണെന്നും പിണറായി പറഞ്ഞു. ബഫർ സോൺ പരിധി 1 കിലോമീറ്റർ ആക്കിയത് ഇടത് സർക്കാരിന്റെ നിലപാട് മൂലമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ അനാവശ്യമായ ഭീതി പരത്തരുതെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ ബഫർ സോൺ സമരത്തിൽ പങ്കെടുത്ത് സിപിഎം നേതാക്കളും രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കാരാചുണ്ടിൽ നടന്ന ജാഗ്രതാ യാത്രയിലാണ് കാരാചുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗവും കക്കയും ബ്രാഞ്ച് സെക്രട്ടറിയും അടക്കം പങ്കെടുത്തത്. സമരത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നാണ് ഈ സിപിഎം നേതാക്കളുടെ വിശദീകരണം. സർക്കാരിനെ എതിർത്ത് സമരവുമായി മുന്നോട്ട് പോകുന്ന കെസിബിസി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മന്ത്രിമാരായ ആന്റണി രാജുവും റോഷി അഗസ്റ്റിനും കർദിനാൾ ബസേലിയസ് മാർ ക്ലിമിസ് ബാവയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. സമരമുഖത്തുള്ള സീറോ മലബാർ സഭയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ പ്രക്ഷോഭം പരാജയപ്പെട്ടതിന്റെ ക്ഷീണം ബഫർ സോണിൽ തീർക്കാൻ കത്തോലിക്ക സഭയും കരുക്കൾ നീക്കിയിരുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തെ സർക്കാർ തന്ത്രപരമായാണ് നിർവീര്യമാക്കിയത്. കേരളത്തിലെ എല്ലാ കത്തോലിക്ക സഭകളുടെയും പരോക്ഷ പിന്തുണയുണ്ടായിരുന്ന ഈ പ്രക്ഷോഭത്തെ വിഴിഞ്ഞം പോലീസ് ആക്രമണത്തിലും ഒരു പുരോഹിതൻ മന്ത്രിക്കെതിരെ നടത്തിയ തീവ്രവാദി പരാമർശത്തിലും കയറിപ്പിടിച്ച് സർക്കാർ ഒതുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബഫർ സോൺ വിഷയത്തെ മികച്ച ആയുധമാക്കി പ്രയോഗിച്ച് സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ തന്നെയാണ് കത്തോലിക്ക സഭയും പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. കേരളത്തിലെ 22 വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ബഫർ സോണിലെ ജനാധിവാസ കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്താനുള്ള ഉപഗ്രഹ സർവേയിലെ അപാകതകളും ഇതേ തുടർന്നുള്ള മലയോര കർഷക മേഖലയിലുണ്ടായ ആശങ്കകളും സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് കത്തോലിക്ക സഭ ശ്രമിച്ചത്. കേരള കോൺഗ്രസുകളുടെ അപജയവും ജീർണതയും സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കത്തോലിക്ക സഭ ചില പുതിയ നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽമായ കൂട്ടായ്മയായ കത്തോലിക്ക കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ സഭകൾ തീരുമാനിച്ചു കഴിഞ്ഞതായും സൂചനയുണ്ട്. കേരള കർഷക അതിജീവന സമിതി എന്ന പേരിൽ അടുത്തിടെ ഒരു പുതിയ സംഘടനയും രൂപീകരിച്ചു കഴിഞ്ഞു. ഈ സമിതിയുടെ ബാനറിലാണ് ഉപഗ്രഹ സർവേ റിപ്പോർട്ടിനെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നത്. കേരളത്തിൽ ഇതുവരെ കത്തോലിക്ക സഭകളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളൊന്നും തന്നെ ലക്ഷ്യം കാണാതെ പോയിട്ടില്ല. എന്നാൽ വിഴിഞ്ഞ സമരത്തിൽ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി ലത്തീൻ സഭയ്ക്ക് സർക്കാരിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. സീറോ മലങ്കര കത്തോലിക്ക സഭകൾ സമരത്തിന് പിന്തുണ നൽകിയിരുന്നെങ്കിലും സർക്കാർ അതൊന്നും കണ്ട ഭാവം പോലും നടിച്ചില്ല. മലയോര മേഖലയിൽ നിന്ന് നിശബ്ദമായി കർഷകരെ കുടിയിറക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചയാനിയലിന്റെ പ്രസ്താവന ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. രണ്ടാം പിണറായി സർക്കാർ ക്രൈസ്തവ സഭകളെ അവഗണിക്കുകയാണെന്നും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നുവെന്നും സഭകൾക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാതിയെ അവഗണിക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്തു. അവസാനം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനോട് ഇടതുമുന്നണി വിട്ടുറങ്ങണമെന്ന് സഭ ആവശ്യപ്പെടുന്ന അവസ്ഥ വരെയുണ്ടായി. 2013 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ മലയോര മേഖലയിൽ നടന്ന വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബിഷപ്പ് ഇഞ്ചയാനിയൽ. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കാൻ ഇതുമൂലം സഭയ്ക്ക് കഴിഞ്ഞിരുന്നു. അന്ന് സിപിഎം പൂർണ്ണമായും സഭയ്ക്കൊപ്പമായിരുന്നു. അക്കാലത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിൽ സഭ രൂപീകരിച്ച ഹൈറേഞ്ച് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ കരുത്ത് തന്നെ സിപിഎം തന്നെയായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ മത്സരിച്ച് ജയിച്ച ജോയിസ് ജോർജ് സിപിഎമ്മിന്റെയും സഭയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയുമായിരുന്നു. അന്ന് കേന്ദ്രത്തിലെയും കേരളത്തിലെയും കോൺഗ്രസ് സർക്കാരുകൾക്കെതിരായുള്ള പോരാട്ടത്തിന് കത്തോലിക്ക സഭയ്ക്ക് വലിയ പിന്തുണയായി നിന്ന പിണറായി വിജയനും സിപിഎമ്മും ഇപ്പോൾ സഭകളുമായി നേരിട്ട ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് സൂചന. എന്നാൽ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷീണം തീർക്കാൻ കത്തോലിക്ക സഭ ബഫർ സോണിൽ ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ പൂർണ്ണമായും കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനാധിവാസ കേന്ദ്രങ്ങളുടെ പരിധിയിൽ നിന്നും ബഫർ സോണിനെ മാറ്റുമെന്നും അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുമൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.